രാജ്യം കാത്തിരുന്ന നിർണായകമായ ഒരു പ്രഖ്യാപനം ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ് കോവിഡ് വാക്സിൻ വിതരണം ഈ മാസം പതിനാറാം തീയതി മുതൽ ആരംഭിക്കും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് സെക്രട്ടറി അറിയിച്ച ഒരു കാര്യം ഉടൻ തന്നെ വാക്സിൻ ജനങ്ങളിലേക്ക് എത്തും എന്നാൽ തീയതി അദ്ദേഹം പറഞ്ഞിരുന്നില്ല മറിച്ച് വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം കോവിഡ് വാക്സിൻ വിതരണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേന്ദ്രം പൂർത്തിയാക്കി എന്നുള്ളതാണ് അതായത് ചെന്നൈയിലടക്കമുള്ള നാല് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഈ വാക്സിൻ സംഭരിക്കും അവിടെ നിന്ന് വി വീണ്ടും വിതരണത്തിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് ഇടയിലേക്ക് ഉള്ള ഒരു വലിയ വിതരണ ശൃംഖല രൂപപ്പെടുത്തും അത്തരമൊരു നടപടി പൂർത്തിയായി എന്നതാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് സെക്രട്ടറി അറിയിച്ച കാര്യം എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം പതിനാറാം തീയതി മുതൽ രാജ്യത്ത് കുത്തിവയ്പ് നടത്തുമെന്നാണ് ഇന്ന് ചേർന്ന ഉന്നതാധികാര യോഗത്തിലെ തീരുമാനം രാജ്യത്ത് ജനുവരി പതിനാറ് മുതൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കും ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുന്നണി പോരാളികളും ഉൾപ്പെടുന്ന മൂന്ന് കോടി ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക എന്നാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിൻ്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് തുടർന്ന് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും അൻപത് വയസ്സിന് താഴെ പ്രായമുള്ള അസുഖ ബാധിതരുൾപ്പെടുന്ന ഇരുപത്തിയേഴ് കോടിയോളം ആളുകൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത് രാജ്യത്തെ കോവിഡ് സാഹചര്യവും വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളും വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ിയുടെ അധ്യക്ഷതയിൽ നിന്ന് ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് വാക്സിൻ വിതരണവും കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ് ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ എന്നീ വാക്സിനുകളാണ് രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുള്ളത് വാക്സിനേഷൻ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി രാജ്യവ്യാപകമായി ഡ്രൈ റണ്ണുകൾ സംഘടിപ്പിച്ചിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ നേരിട്ട് ജനങ്ങളിലേക്ക് വാക്സിൻ എത്തുന്നത് പതിനാറാം തീയതി മുതൽ നമ്മൾ വളരെ നാളുകളായി കാത്തിരുന്ന ആ സുപ്രധാന ദിവസങ്ങൾ വരികയാണ് പതിനാറാം തീയതി ആരോഗ്യ പ്രവർത്തകർക്കടക്കം വാക്സിനേഷൻ നൽകും പിന്നീട് ഘട്ടം ഘട്ടമായി ഏറ്റവും താഴെക്കിടയിലുള്ളവരിലേക്ക് എത്തും സാധാരണക്കാരിലേക്ക് ഈ വാക്സിൻ ഈ രണ്ട് വാക്സിനുകൾ എത്തും ഈ വാക്സിൻ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്കുണ്ട് ഇന്ന വാക്സിൻ മതി എന്ന് പറയാനുള്ള ഒരു തെരഞ്ഞെടുപ്പിനുള്ള യോഗ്യത കൂടി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ ഇനി കുറച്ചുകൂടി വിശദീകരിക്കാനുണ്ട് കാരണം സ്റ്റോക്ക് ഏതാണ് കൂടുതൽ എന്നതിനെ അനുസരിച്ചായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കുക ഏതായാലും ഈ രണ്ട് വാക്സിനാണ് നമ്മളിലേക്ക് എത്തുന്നത് പതിനാറാം തീയതി മുതൽ കോവിഡ് കോവിഡിനോട് എതിരായിട്ടുള്ള കുത്തിവയ്പ്പ് ആരംഭിക്കും ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഈ വർഷം ഓഗസ്റ്റോടുകൂടി ലോകത്തുനിന്ന് തന്നെ ഈ മാറ മാരക രോഗത്തെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യം അതിന് അനുസരിച്ചാണ് ഇപ്പോൾ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും അതിനനുസരിച്ച് സമയബന്ധിതമായി ജനങ്ങൾക്ക് കോവിഡ് വാക്സിനേഷൻ നൽകുകയാണ് അതിനൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യയും തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് കോവിഡ് വാക്സിനേഷൻ നടപ്പിലാക്കുന്നത്